നമസ്കാരം എല്ലാവർക്കും. ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജസ്റ്റീന. ഈ കുറച്ച് കാലമായിട്ട് ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലയിൻ്റാണ്, ഡോക്ടറെ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നു. അതായത് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലെത്തിക്കഴിഞ്ഞാൽ എന്തിനാണ് അവിടെ വന്നതെന്നുള്ള കാര്യം വരെ മറന്നു പോവുകയാണ്. ഇത് അൾസിമേഴ്സിൻ്റെ തുടക്കമാണോ അല്ലെങ്കിൽ മറവി രോഗമാണോ, ഇതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട്സ് ഇന്ന് ആൾക്കാർ ഉന്നയിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് മറവി രോഗം അല്ലെങ്കിൽ അൾസിമേഴ്സും സാധാരണ രീതിയിലുള്ള മറവിയും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക, അതിനുള്ള ചില മാർഗങ്ങൾ, അതേപോലെ ഓർമ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് പോവാം. മറവിയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഓർമ്മ എന്ന് മനസ്സിലാക്കണം. ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, മെയിനായിട്ട് കണ്ണ്, മൂക്ക്, നാക്ക്, അതേപോലെ തൊക്ക്, ചെവി ഒക്കെ വഴി നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ, അത് നമ്മുടെ മസ്തിഷ്കത്തിൽ, അതായത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് റീകളക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതുമായ ചില വിവരങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഓർമ്മ എന്ന് പറയുന്നത്. അപ്പം ഈ ഓർമ്മ അല്ലെങ്കിൽ നമുക്ക് മറവി ഉണ്ടാകുന്ന സമയത്ത്, നോർമലി സാധാരണഗതിയിലുള്ള മറവിയാണെങ്കിൽ നമുക്കതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന ഒരു 5 questions നിങ്ങൾ മറുപടി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ നോർമലി എല്ലാവർക്കും ചില രീതിയിലുള്ള മറവി ഉണ്ടാകുന്നത് നോർമലാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ മറക്കുമ്പോഴാണ് നമ്മൾ മറവി രോഗം അല്ലെങ്കിൽ അൾസിമേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ 5 questions എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മറന്നു പോയി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അത് പിന്നീട് നിങ്ങൾക്ക് റീകളക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു കാര്യം എടുക്കാൻ വേണ്ടി നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾ കാര്യം മറന്നു പോകുന്നു. പക്ഷെ തിരിച്ച് നിങ്ങൾ അവിടുന്ന് മാറിപ്പോയാലും പിന്നീട് ആ ഈ ഒരു കാര്യം നമ്മൾ എടുക്കാനാണ് പോയതെന്ന് റീകളക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇനി അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേരോ സ്ഥലമോ ഒക്കെയാണ് മറന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്കത് റീകളക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. ഇനി രണ്ടാമത്തേത്, നിങ്ങളൊരു കാര്യം മറന്നുപോയി പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ഇനി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് നിങ്ങൾ മറന്നു പോകുന്നു, പക്ഷേ ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കാണുവോ അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് വരുമോ, നിങ്ങൾ ഫോണിലൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് അവരുടെ ഒരു ഫോട്ടോ കാണുമോ അല്ലെങ്കിൽ അവരുടെ പേര് കാണുമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ സംഭവം ഓർത്തെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് എടുത്തു വച്ചേക്കാണ്, പക്ഷെ അതെവിടെയാണ് വെച്ചതെന്ന് പിന്നീട് നിങ്ങൾ മറന്നു പോകുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പിന്നീട് ആ ആവശ്യത്തിൻ്റെ സമയത്തല്ലാതെ പിന്നീട് ഒരിക്കലാണെങ്കിലും നിങ്ങൾക്ക് അത് തപ്പിപ്പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇനി അടുത്തതായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉള്ള സമയത്താണോ നിങ്ങൾ കാര്യങ്ങൾ മറന്നു പോകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ഒരുപാട് വർക്ക് ലോഡ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട വരുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുന്നൊരു ദിവസമാണോ നിങ്ങൾ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതെന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി ഏറ്റവും ഫൈനലായിട്ട്, നിങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞ അല്ലെങ്കിൽ പ്രയോറിറ്റി കുറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ മറന്നു പോകുന്നത് എന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരുപാട് ടാസ്ക് ഉണ്ട് ചെയ്തു തീർക്കാൻ, ടു ഡു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. ഇന്ന് ഇത് ചെയ്ത് തീർക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകുന്നു.
അങ്ങനെ വരുന്നുണ്ടോ? അതായത് ഒത്തിരി കാര്യങ്ങൾ ഉള്ള സമയത്ത് ഏറ്റവും പ്രയറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ മറന്നു പോകുന്നത് എന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരം എസ് എന്നാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം വളരെ സിമ്പിളാണ്. ഇത് നോർമലി ഉണ്ടാകുന്ന മറവിയാണ്. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മറവി രോഗമോ അൾസിമേഴ്സിൻ്റെയോ ലക്ഷണങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്താണ് മറവി രോഗം അല്ലെങ്കിൽ അൾസിമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാം. അൾസിമേഴ്സ് ഉള്ള ആൾക്കാരുടെ ഏറ്റവും മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട് അവരുടെ ദൈനംദിന കാര്യങ്ങൾ, അതായത് ഡെയിലി ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഇതോടൊപ്പം ഈ മറവിയോടൊപ്പം തന്നെ സംസാരശേഷി, അതേപോലെ ആസൂത്രണ ശേഷി, തലകാല ബോധം, ദിശാബോധം, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷി, കടുത്ത ദേഷ്യം, ആക്രമണവാസന, നിസ്സംഗത, അമിതമായ ലൈംഗികത, ഭയം, വിഷാദം, ഉറക്കമില്ലായ്മ ഇവയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. നമ്മുടെ ബ്രെയിനിലുള്ള സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ടാണ് അൾസിമേഴ്സ് രോഗത്തിൽ നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത്. പ്രായവും അതുപോലെ തന്നെ പാരമ്പര്യവും ഇതിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന എയർ പൊല്യൂഷൻ, അതുപോലെ ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന കുറവ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, മെയിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ രക്തസമ്മർദ്ദം, ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള്, അമിതവണ്ണം, അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ, സ്ട്രെസ്, സ്ട്രോക്ക്, ഡിപ്രഷൻ, ലോൺലിനെസ് മുതലായ കാര്യങ്ങളുള്ള ആൾക്കാർക്കും കൂടുതലായിട്ട് ഇത്തരത്തിൽ അൾസിമേഴ്സ് പോലുള്ള ഓർമ്മക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അൾസിമേഴ്സ്, വാസ്കുലാർ ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ മുതലായവയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഓർമ്മക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. ഇനി ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കില്ല. രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുക അല്ലെങ്കിൽ രോഗത്തിൻ്റെ പുരോഗതി കുറച്ചുകൊണ്ട് വരിക എന്ന് മാത്രമേ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ഓർമ്മക്കുറവ് അനുഭവപ്പെടുകയാണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പാരമ്പര്യമായിട്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ മറവിയിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ചില ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും മഞ്ഞൾ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ ബുദ്ധിയെ ത്വരിതപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി അടുത്തതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന മത്തി, അയല, ചൂര, ചാള പോലുള്ള മത്സ്യങ്ങൾ. ഇനിയുള്ളതാണ് ആൽഫ ലിപ്പോയിക് ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ബ്രൊക്കോളി, ഉരുളക്കിഴങ്ങ്, ചേന, ക്യാരറ്റ്, മുളപ്പിച്ച പയർ മുതലായവ. ഇതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ക്യാരറ്റ്, ഇലക്കറികൾ, ബ്ലൂബെറി, ചുവന്ന മുന്തിരി, ഗ്രീൻ ടീ, ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയവയും ഓർമ്മശക്തിയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള മറവിയൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ എന്താണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും മറവി രോഗമാണോ അല്ലെങ്കിൽ അൾസിമേഴ്സ് ആണോ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നോർമലി എങ്ങനെയാണ് മറവി ഉണ്ടാകുക തുടങ്ങിയ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തുറന്നു വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരികയും ഉടനെ തന്നെ കാണാനും സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ ബൈ.